ആ നീ ഡ്രസ്സൊക്കെ അയച്ചൊന്ന് റെഡിയാവും. ഇപ്പൊ നിന്നെ കണ്ട ഒറിജിനൽ കരടി തോറ്റു ഞാനല്ലേ ചെയ്തത്. അല്ല ബാത്ത് അറ്റാച്ച് ആണോ? മനസ്സിലായില്ല. ഒന്നിനും രണ്ടിനുള്ള സൗകര്യങ്ങൾ ഇട്ടിട്ടുണ്ടോന്ന്? ഒന്നിനും രണ്ടിനും മൂന്നിനുള്ള എല്ലാ ഹോൾസും ഞാൻ ഞാൻ തന്നെയാണ്. പൊക്കോട്ടെ, പിന്നെ രോമം കളയാനുള്ള റിമൂവർ തന്നല്ലേ ഞങ്ങൾക്ക്. എന്റെ കാസ് തന്നാ റിമൂവർ തരാം. രൂപ ഇപ്പോഴില്ല, പിന്നെ തരാന്ന്. പണിയെടുപ്പിച്ചിട്ട് കാശില്ലെന്നോ? എന്റെ ശമ്പള കുടിശ്ശിക വരുത്തിട്ട ഈ കലാകേരളം നാടൻ കമ്പനി തന്നെ ഞാൻ പൂട്ടിച്ചത്. കടുംപിടുത്തം പിടിക്കരുതേ അറപ്പു. പെട്ടെന്ന് ഇത്രയും കാശ് ചോദിച്ചാ ഇവിടെ നിർത്തി തരാൻ പറ്റും? ഒരവധി ഏത് തണ്ടി കൊടുക്കും? എങ്കിലൊരു കാര്യം ചെയ്യാം, ഈ റിമൂവർ എന്റെ കയ്യിൽ ഇരിക്കട്ടെ. തനി രൂപം കാണണമെന്ന് തോന്നിയാൽ 5000 രൂപ ആയിട്ട് എന്റെ അടുത്ത് വാ, ഇത് ഞാൻ ശരിയാക്കി തരാം. തൽക്കാലം ഈ പുതപ്പ് നിർത്തോട്ടെ. എന്തിനാ? കാഴ്ച ബംഗ്ലാവ് വരെ ഇവനെ പൊതിഞ്ഞുകൊണ്ട് പോവാനാ? ഇനി നിന്നെ ഞാൻ എങ്ങനെ കാഴ്ച ബംഗ്ലാവിൽ എത്തിക്കും? നിങ്ങൾ എന്തായി പറയുന്നേ? കരടി ചാടിപ്പോയെന്നോ? ഞാൻ എന്റെ ഈ കണ്ണുകൊണ്ട് കണ്ടതാ കൂട് കാലിയായി കിടക്കുന്നത്. സാറിനെ തിരക്കി ഇത്രയും ദൂരം വന്നുകൊണ്ട് അറിയിക്കാൻ താമസിച്ചത് ഇത് മണിയന്തന്റെ അശ്രദ്ധ കൊണ്ട് മാത്രം സംഭവിച്ചാണ്. ഏയ്, തന്നെ എനിക്ക് വിശ്വാസമില്ല. ഇനി ഇത് നിങ്ങൾ രണ്ടുപേരും കൂടെ ഒപ്പിച്ച പരിപാടിയാണെങ്കിലോ? മണികണ്ഠൻ ഞങ്ങളുടെ ശത്രുവാണെന്നുള്ള നേരാ, പക്ഷെ ഒരു വന്യമൃത്തെ തുറന്നിടാൻ മാത്രം ക്രൂരന്മാരല്ല ഞങ്ങൾ. അതെങ്ങാനും സിറ്റിയിൽ ഇറങ്ങിയാൽ പലരുടെയും തലയ്ക്ക് സാർ ഉത്തരം പറയും. എന്റെ അമ്മയെ അതുവരെ ജനങ്ങൾ ഈ തല ഇവിടെ വെച്ചേക്കില്ല. വണ്ടി എടുക്കണോ? എനിക്ക് ഉടനെ കാഴ്ച ബംഗ്ലാവിലെത്തണം. പെട്ടെന്നോട്ടെ. ഫിലിപ്പോസ് ഫ്രണ്ട് വാ, സാറൊന്ന് റിലാക്സ് ചെയ്ത്. ഇക്കൊല്ലം വയലിക്ക് കൊടുങ്ങല്ലൂരമ്മക്ക് കോമാരം തുള്ളാണ്. ഞാൻ ഓപ്പൺ ആയിട്ട് നടക്കാതടാ. ഈ പോതപ്പ് അങ്ങോട്ട് പോതച്ചോ. എങ്ങനെയാ ഇപ്പൊ ഞാനൊരു മുസ്ലിം കുട്ടിയുടെ പോലെ ഇല്ലേ ചേട്ടാ? അണ്ണാ ഒരു പോകാന്നാ, ഇത് പോകാം. ശരി, കുറച്ചുകൂടി തള്ളി വെക്കി കിട്ടണല്ലേ. മതി, ഒരു പോകും കൂടിയാണ്. പൊതുസ്ഥലത്ത് പുക വലിക്കുന്നത് ശിക്ഷാർഹമാണ്. വേണ്ട, അത് മനുഷ്യന് മൃഗത്തിനില്ലല്ലോ. അതിങ്ങനെ ചേട്ടൻ പേടിങ്ങനെ തട്ടിപ്പോയി അണ്ണ. നാളത്തെ പത്രത്തിൽ കാണാം. ഇവനെന്താ അമ്മക്ക് വായു ഗുളിക വാങ്ങാൻ പോവാണോ? ഇവിടെ രാജപ്പന്റെ വണ്ടിയല്ലേ. ആ എന്തോ പ്രശ്നമുണ്ട്. ആ കരട് ചാടിപ്പോയതിന്റെ പിന്നില് ഇവനും ആ ഫിലിപ്പോസും ആയിരിക്കും. അയ്യോ, അവരെന്തെങ്കിലും കുഴപ്പമുണ്ടാക്കുന്നതിന് മുമ്പ് നമുക്ക് ഉടനെ കൂട്ടി കയറാം. അതെ അതെ, അങ്ങോട്ടോ എങ്ങോട്ടോ ചേട്ടാ, ഇങ്ങോട്ടാ ഇങ്ങോട്ടാ. ഇപ്പൊ വിശ്വാസമായല്ലോ കരട് ചാടിപ്പോയെന്ന്. ആ സുഹാസും മണിയാണ്ടിനോടെ ഇത് മതിലല്ല എന്റെ കാലാട്ടവട്ടല്ലേ. കൂടിന് മുമ്പിൽ സൂപ്രണ്ടും ഫിലിപ്പോസും ഈ വേഷം കിട്ടിയതൊക്കെ വെറുതെ ആയി. ഇന്നൊന്നും ആലോചിക്കാനില്ല, നീ ചാടിക്കോ, ബാക്കി കാര്യം ഞാൻ ഏറ്റു. കരടിയെ പിടികിട്ടി, ഓടി വായോ, ആരെങ്കിലും വന്ന് ഇതിനെ കൂട്ടിലടയ്ക്കാൻ എനിക്ക് പേടിയാ. പിന്നെ താൻ എന്തിനാണോ ഗാർഡിന്റെ വേഷം കെട്ടിവിടെ നടക്കണത്? ഉടനെ ചെന്ന് അതിനെ പിടിച്ച് കൂട്ടുകാർ ചെയ്യില്ലെങ്കിൽ തന്റെ അടുത്ത ജോലി അവസാനിക്കും. എന്നാ സാറും കൂടെ വാ.
വേറെ വിചാരിക്കരുത്, ഇനി കരടിയെ മാത്രം പിടിച്ച് പരിചയമില്ല. നോക്കിനെ കരടി ഒന്ന് പിടിക്കണോ? നോക്കി എല്ലാവരും ഓടിക്കോ, കരടി വരുന്നേ. പണിയും കഴിഞ്ഞ അഡ്ജസ്റ്റ്മെന്റ് ആണ്. മൃഗങ്ങളുടെ ഭാഷ പറഞ്ഞ് വിരട്ടി കൂട്ടിനകത്ത് കയറ്റി. സമ്മതിച്ചിരിക്കുന്നു. കരടിയെ നേരിട്ട് ഈ ധൈര്യം അപാരം തന്നെ. ഇത് പുറത്തിയാടാതെ സൂക്ഷിക്കണം. അപ്പൊ ഗുഡ് നൈറ്റ്. എന്തോ ഗുഡ് നൈറ്റ് സുവാസേട്ടാ. എന്താടാ, ഇനിയുള്ള എന്റെ ജീവിതം ഈ കൂട്ടി തന്നെയാവോ? ഒന്നും പറയാൻ പറ്റില്ല. ഒറിജിനൽ കരടിയെ കണ്ടുകിട്ടുന്ന വരെ നീ കിടക്കേണ്ടി വരും. എന്റെ ഈശ്വര, അതിപ്പോ എവിടെയാണോ ആവോ. നീ പേടിച്ചോ? പേടിയോ? പേടി എന്ന് പറഞ്ഞ സാധനം എന്റെ ജീവിതത്തിൽ. ഇനി ഇതുപോലെ 10 പ്രേതപടങ്ങൾ ഒന്നിച്ച് കണ്ടാലും ഞാൻ കൊല്ലുന്നില്ല. ഒന്ന് വേഗം എടുക്കണേ. ഉഷായ കഴിക്കാൻ എന്താ ഉള്ളേ? ദി ഇഡ്ഡലി, ദി ദോശ, ദി അപ്പം, ദി പുട്ട്. ദി പുട്ടോ? ഇതൊരു കോമ്പറ്റീഷൻ ബിസിനസ് ഒക്കെ അല്ലേ. അപ്പുറത്തെ ഹോട്ടലില് സാദാ ദോശ, സാദാ ഇഡ്ഡലി, സാദാ അപ്പം, സാദാ പുട്ടോ ഒക്കെ കാണും. പക്ഷേ ദി പുട്ടിന്റെ ഒരു ഗമയില്ല. ദീ ഇപ്പോഴത്തെ ഒരു ഫാഷൻ അല്ലേ. സാർ ഈ സിനിമയൊന്നും കാണാറില്ലേ? ഇപ്പൊ മിക്ക പടങ്ങളും ദീല തുടങ്ങാറ്. ദി കിങ്, ദി ട്രൂത്ത്, ദി ഗോഡ്മാൻ, ദി കാർ ഒക്കെ ഹിറ്റ് അല്ലേ. എങ്കിൽ ഒരു കുറ്റി ദി പുട്ടും ദി കടലും. ദി പുട്ട് ഒരു കുറ്റിയെ, ദി കടല ഒരു പ്ലേറ്റേ. വൈകി കിട്ടിയ വാർത്ത. നഗരത്തിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. തിരുവനന്തപുരം. കരടിയുടെ രൂപസാദൃശ്യമുള്ള ഒരു അജ്ഞാത ജീവി ഇന്നലെ രാത്രി സെക്കൻഡ് ഷോ കഴിഞ്ഞു പോകുന്നവരെ ആക്രമിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. ഈ കരടി എനിക്കറിയാ, ഇവൻ എനിക്ക് 5000 രൂപ തരാ. കൂട്ടിക്കിടന്ന് മനുഷ്യര് മാടി വിളിക്കുന്നവരെ ഇങ്ങനെ വിളിക്കരുന്നോട് പറഞ്ഞിട്ടില്ലേ? എന്താ കാര്യം? ചായ കിട്ടോ? ചായ? അതെ, രാവിലെ ഒരു സ്ട്രോങ് ടീം മസ്റ്റാ. കരടി കൂട്ടിക്കിടന്ന് ചായ കുടിക്കുന്ന മറ്റു വല്ലവരും കണ്ടാൽ പ്രശ്നമാവും, നമ്മുടെ പ്ലാൻ പൊളിയും. ചായ വേണ്ടെന്ന് വെക്കേ. ഫിലിപ്പോസ് വരുന്നുണ്ട്, അഭ്യാസം തുടങ്ങിക്കോ. അല്ല കരടി, വല്ലപ്പോഴും മീൻ കഴിക്കൂ. വല്ല ഓറഞ്ചോ മുന്തിരിയോ ആപ്പിളോ തേനോ കൊടുക്കേ. അറ്റ്ലീസ്റ്റ് ഒരു വരിക്കച്ചെങ്കിലും നീ വാങ്ങി കൊടുക്കേ. സോറി, ഡേറ്റ് അനുസരിച്ച് ഇവൻ ഇന്നത്തെ തീറ്റ മീന. ഓഹോ, പിന്നെ രക്ഷയില്ല. അയ്യോ, മണികണ്ഠ ഇന്നത്തേക്ക് മീൻ തന്നെ അഡ്ജസ്റ്റ് ചെയ്യടാ. അയ്യോ, ഞാനൊരു വെജിറ്റേറിയനാ, എനിക്ക് ഉടുപ്പി ഹോട്ടലിൽ നിന്ന് ഒരു മസാല ദോശ വാങ്ങിച്ചു തന്നാ മതി. ശ്രമിച്ചു നോക്കാം. നീ രജിസ്റ്ററിൽ ഒപ്പിട്ടോ? ഇല്ല, ഇതിന്റെ ഉള്ളി കിടന്ന് എങ്ങനെ ഒപ്പിടാനാ? ഒപ്പിട്ടില്ല സൂപ്രണ്ട് നിന്നെ തിരക്കും. ഇനിയിപ്പോ എന്താ ചെയ്യാ? ചിന്തിക്കാനൊന്നും ഇല്ല, അവിടെ പോയി ആ രജിസ്റ്റർ ബുക്ക് എടുത്തിട്ട് വാ, ഞാൻ ഒപ്പിട്ട് തരാം. കൊടുക്കൈ. താങ്ക് യു. നഖം ഒന്ന് തന്നെ. ഒരു പാക്കറ്റ് വിൽസ് വാങ്ങിച്ചാരേ. ഓടാ അവിടെ നിന്ന്, എന്നിട്ടുണ്ട് നിന്റെ കൂടെ ആയിരിക്കും ഞാൻ ജയിലാവാൻ. അയ്യോ, ഇന്ന് ഞായറാഴ്ച, കൂടുതൽ ടൂറിസ്റ്റുകൾ വരുന്ന ദിവസം, അതെന്റെ ടെൻഷൻ. സൈക്കി എന്നെ. നിന്നോട് മലയാളത്തിലേ പറഞ്ഞ കൂട്ടിക്കിടന്ന അഭ്യാസങ്ങൾ കാണിക്കരുതെന്ന്. നമ്മുടെ ജോലിയും തിരക്കും, ആൾമരണത്തിന് കേസ് കൊടുക്കും. ഒപ്പിട, ഒപ്പിട്. ആ, ഇടിക്കാനും പറ്റാനുള്ള പേന. അവയെന്താ? ഒപ്പിടിക്കുക. ഇവിടെ ചാടിപ്പോയതിനു ശേഷം എനിക്കൊരു ബുദ്ധി തോന്നി. എല്ലാ മൃഗങ്ങളും അതത് കൂടുകളിലുണ്ടോ എന്ന് ഉറപ്പുവരുത്താനായി എല്ലാ മൃഗങ്ങളുടെയും ഒപ്പ് ശേഖരിക്കുകയാണ്. ആ മക്കളെ, എല്ലാവരും കേക്ക്, സർക്കാരിന്റെ ഒരു പുതിയ പദ്ധതി രജിസ്റ്ററിലൊന്ന് ഒപ്പിട്. സിംഗ്ലീഷി രജിസ്ട്രി സൊപ്ലീസ് ഒഫീഷേ. കഷ്ടം വട്ടായിന്നാ തോന്നുന്നു. തിരിച്ചുകൊണ്ടിരിക്കാതെ പോയി തൂത്തുവാരിപ്പോ. താൻ ഇന്നത്തെ പത്രം കണ്ടോ? കണ്ടു. എന്നിട്ടൊന്നും വായിച്ചില്ലേ? ഇപ്പോഴാ കണ്ടത്. അതെന്നാ വായിക്കി. നഗരത്തിൽ അജ്ഞാത ജീവിയുടെ ആക്രമണം. ഇന്നലെ ഇത് ചാടി പുറത്തിറങ്ങിയ നേരത്ത് സെക്കൻഡ് ഷോ കഴിഞ്ഞു പോയ രണ്ടുപേരുടെ കരണം മാന്തി പൊട്ടിച്ചു. ഒരു പോലീസുകാരനെ പാലത്തിന്റെ മുകളിൽ നിന്ന് തള്ളി താഴെ ഇട്ടു. പ്രാണരക്ഷാർത്ഥം ഓടിയപ്പോ താഴെ പോയതായിരിക്കും. ഏതായാലും പോയില്ലേ, ആളെ ഇതുവരെ കിട്ടിയിട്ടില്ല.
എന്തൊക്കെ അക്രമങ്ങളായി കുന്തം കാട്ടിക്കൂട്ടിയെന്ന് അറിയാമോ? അതൊന്നും ഞാനല്ല ചെയ്തേ. ആരാ സംസാരിച്ചു? ഫിലിപ്പോസാ, നീ ആ ചെയ്തത് സാർ പറഞ്ഞോ? ഇന്നലെ ഇത് ചാടിപ്പോയി വിവരം പുറത്തറിയരുത്, അറിഞ്ഞാ എന്റെ ജോലി പോകൂടോ? സാർ ഇൻസ്പെക്ഷൻ ഡോക്ടർ എത്തിയിട്ടുണ്ട്. ഡോക്ടർ